ശുചിപ്പേക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ കവിതകൾ പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായേ പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാം ഇല്ല, അറിവ് അഹന്ത പാടില്ല. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജൂൺ 19-ന്റെ അന്നത്തെ വീഡിയോ ആണ്. അതുകൊണ്ടാണ് കുക്കുവിൻ്റെ കവിതയൊക്കെ അതിൻ്റെ ഇടയിൽ വന്നത്. അന്ന് വായനാ ദിനമായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഹോം മെയ്ഡായിട്ടൊരു സാമ്പാർ പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ നമ്മൾ ചോറിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി വേണം, പിന്നെ പരിപ്പ്, ഉലുവ, പിന്നെ ഉഴുന്ന്, ചെറിയ ജീരകം, പിന്നെ ചുവന്ന മുളക്, പിന്നെ നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന കടല ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു സാമ്പാർ പൗഡർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് നേരെ ചൂടാക്കാനായിട്ട് പോവാം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ പൗഡറിൻ്റെ കളറും മാറിപ്പോവും, ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുക്കാനായിട്ട് പോവാണ്. പിന്നെ ഇത് വറുവായി എന്നുള്ളൊരു അടയാളം വേണമെങ്കിൽ നമുക്ക് ആ കറിവേപ്പിലൊക്കെ നല്ല ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടണ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ വറ്റൽ മുളക് ആദ്യം തന്നെ പെട്ടെന്ന് ചൂടായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് അവസാനം വരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കറുപ്പ് കളറായി പോകില്ലേ. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുവായ ശേഷം ഒന്ന് എടുത്തു വെക്കാം. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ സംഭവം ഏകദേശമൊക്കെ വറുവായിട്ടുണ്ട്. ഇനി വറ്റൽ മുളകും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി ചേർത്തത് ഇവിടെ പച്ചമല്ലി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പച്ചമല്ലിയും കൂടി ഇട്ടിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക മാത്രമാണ് പണിയുള്ളതുള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ പൗഡർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മണവും ഒരു വ്യത്യാസമില്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ അതേ ഒരു മണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അനിയത്തിൻ്റെ കുട്ടീൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എപ്പോഴും ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കലുണ്ട്. അപ്പോൾ ഇന്നാണ് അതിനുള്ള സമയം ഒത്തു വന്നത്. പക്ഷെ ഇവരാരും കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് ഫോട്ടോ എടുക്കണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഒക്കെ തട്ടി കൂട്ടി ഫോട്ടോ എടുക്കുന്ന സമയം ആയപ്പോൾ അതാ രണ്ടാളുകൂടെ എത്തിയിട്ടുണ്ട്. കുക്കു പിന്നെ എന്തോ കാര്യത്തിന് തെറ്റിയിരിക്കണം, അതാണ് ഒഴിഞ്ഞു പോയി നിൽക്കുന്നത്. ചെറിയ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഉള്ളിൽ കൂടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഒരു പൂമ്പാറ്റ ചിറക് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഫോട്ടോ എടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബേബിനെ കടത്തിയിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ കരുതിയത്. അപ്പോൾ ഷീറ്റിൽ കടത്തിയിട്ട് ഫോട്ടോ എടുത്തപ്പോൾ എന്തോ ഒരു ഭംഗിയിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ബ്ലാക്ക് കളർ ഷാള് വിരിച്ചിട്ട് അതിൽ ബേബിനെ കടത്തിയിട്ട് ഒരു വെള്ള കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഒരു പൂമ്പാറ്റ ചിറക് പോലെ ആക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ വാർപ്പിൻ്റെ മുകളിൽ ഗോതമ്പ് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളും കുറേ കാലമായല്ലോ മുകളിലൊക്കെ കയറിയിട്ട്. അപ്പോൾ ഞാനും കൊക്കും ഉമ്മാരെ പിന്നാലെ പോവുകയാണ്. വെയിലുള്ള സമയത്ത് തുണികളൊക്കെ കുറേ ഉണ്ടെങ്കിൽ ഉണക്കാനായിട്ട് വാർപ്പിൻ്റെ മുകളിലാണ് കൊണ്ടുപോയിടൽ. അപ്പോൾ പിന്നെ മഴയായതുകൊണ്ട് ആദ്യം തന്നെ പണിക്ക് പോവലില്ല. വെയിൽ വരും, പിന്നെ നമ്മൾ തുണികളൊക്കെ കൊണ്ടുപോയിടും ചെയ്യും. അത് ഇട്ട കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴയും വരും. അപ്പോൾ പിന്നെ ആ പരിപാടിക്ക് ആദ്യം തന്നെ നിൽക്കലില്ല. അപ്പോൾ ഇന്ന് മഴയില്ലാത്തൊരു ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഉമ്മ ഗോതമ്പ് ഉണക്കാനായിട്ട് പോയത് തോന്നുന്നുണ്ട്. അപ്പോൾ ഏകദേശം സംഭവമൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്.
പിന്നെ ഇവിടെ വന്നാലുള്ള ഒരു ഗുണം നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇന്ന് മഴക്കുള്ള കോളൊക്കെ ഉണ്ട് തോന്നണു, നല്ല കാറ്റും ഇരുണ്ട ആകാശമൊക്കെയാണ് തോന്നണു. നല്ല ഒരു അന്തരീക്ഷമാണ് ഈ ഒരു വൈകുന്നേരത്ത് ഇവിടെ വന്നാൽ. കയറാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷെ തിരിച്ച് ഇറങ്ങണ സമയമായപ്പോൾ ഭയങ്കര പേടി, തിരിച്ചിറങ്ങാൻ പറ്റണില്ല. എന്തൊക്കെയാ കാട്ടി, എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. കുക്കുവിന് പിന്നെ മണ്ണിൽ കളിച്ചുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആൾ നല്ല പുട്ടുണ്ടാക്കലാണ്. ഒരാൾ ഉണ്ടാക്കുക, മറ്റേ ആൾക്ക് കേടെടുത്തുക. അങ്ങനെ രണ്ടാളും കൂടെ ഭയങ്കര പുട്ട് ചുടണ കളിയില്ല. അങ്ങനെ ഓരോ നോക്കിയിരുന്ന സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ ഇനി വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് മസാല കടല ഉണ്ടാക്കാനാണ് പ്ലാന്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടൊന്ന് മസാല കടല ഉണ്ടാക്കി നോക്കട്ടെ. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഉമ്മയും അനിയത്തി ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, ഓരുണ്ടാക്കണ പോലെ എന്തായാലും ഇജ് ഉണ്ടാക്കി ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ കറി വെക്കണ കടലുണ്ടല്ലോ, അത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊലി കളഞ്ഞെടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ അത്രയും കൂടുതലുള്ളതുകൊണ്ട് ഭയങ്കര റിസ്ക്കുള്ള പണിയല്ലേ വിചാരിച്ചിട്ട്, അപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. നല്ല ഉടഞ്ഞു വരാൻ പറ്റില്ല എങ്കിൽ നല്ല പോലെ വേവും വേണം. അങ്ങനെയുള്ള ഒരു പാകത്തിൽ വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് കടല ഉമ്മ അങ്ങനെ തൂമിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കടല വേവിച്ചുക, പിന്നെ ഓയിലൊഴിച്ചിട്ട് കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ തൂമിച്ചെടുക്കൂലേ, അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഉണ്ട്. ചായ എടുക്കാൻ മസാല കടല റെഡി ആയിട്ടില്ലെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവിടെ ഇരിക്കട്ടെ, നമുക്കിത് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു 5 വെളുത്തുള്ളിൻ്റെ അല്ലി ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയാതെ തന്നെ കഴുകിയെടുത്തിട്ട് തൊലി കളയാതെ ഇങ്ങനെ ചതച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും കടലമാവും. ഇത്രയും സംഭവങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും കടലമാവും കുറച്ച് ഉപ്പും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നമുക്കിത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും ചേർക്കണമായിരുന്നു. ഞാൻ ഈ സമയത്തല്ല മുളക് പൊടി ചേർത്തത്. അപ്പോൾ ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കറിവേപ്പില ഇങ്ങനെ ഇടുന്നതിനെക്കാട്ടിലും നല്ലതൊന്ന് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കടലയിൽ ഈ മസാല ഒന്നും പിടിക്കൂല. അപ്പോൾ നമ്മളെ കടലൊക്കെ മിസിൽ വന്നിട്ടുണ്ട്, നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതങ്ങനെ കൈ വെച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു വരണം. ഇതാണ് ഈ ഒരു പാകം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂട്ടിലേക്ക് ഈ കടല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ മസാലയും ഇതാ കടലേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാം. അതിനായിട്ട് തന്നെ പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ആ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ഈ കടല ഓയിലിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കാനായിട്ട് പാടില്ല. ആ
അപ്പോൾ മസാല ഒന്നും അതിൽ സെറ്റായി കിട്ടൂല. ഈ ഒരു ഭാഗം സെറ്റായതിന് ശേഷമാണ് നമ്മളത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിതാ ഈ സമയത്താണ് മുളക് പൊടി ചേർത്തത് കേട്ടോ, ആദ്യം ഇടാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കണം. ഇതിപ്പോൾ ഫ്രൈ ആയി വരുന്ന സമയത്തുണ്ടല്ലോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, വേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കളിയാക്കി ഉമ്മാക്കും അനിയത്തേക്കും ഒക്കെ നല്ല മറുപടി കൊടുത്തു ഞാൻ കടല കൊടുത്തിട്ട്. എങ്ങനെയുണ്ട് ഇത് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ നല്ല ചൂട് കട്ടനും മസാലക്കടലയും റെഡി ആയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗണിൽ നമുക്ക് പലതും പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ, കാരണം മസാലക്കടലൊന്നും കിട്ടാത്ത സമയത്ത് നമ്മളെ വീട്ടിലുള്ള കടല വെച്ചിട്ട് തന്നെ നമ്മൾ മസാലക്കടല ഉണ്ടാക്കാനും പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് അത്രയാണ്. പിന്നെ ഇത് തികയാതെ വന്നപ്പോൾ നമ്മൾ ഒരു റൗണ്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. ഒക്കെ ചിലവായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് വെക്കാനായിട്ടുള്ള ചട്ടിയും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ആ സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത്, ഗ്രാമ്പൂ, പട്ടായ, ഏലക്ക, ബേലീഫ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ താ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആ സമയത്ത് അതിൽക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരിയൊക്കെ തമ്മ അവിടെ അങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. ചിക്കന് നേരത്തെ തന്നെ കഴുകി ഇവിടെ അങ്ങനെ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് പോവാം. ആ സമയത്ത് നമ്മുടെ അരി ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. നെയ്ച്ചോറിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സവാളയും തക്കാളിയും കുറച്ച് കൂടുതൽ പച്ചമുളകും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെയും എരിവാണ് ഇതിനുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കുറുമയാണ് ഇട്ടത്. അപ്പോൾ അതുവരെ ട്രൈ ചെയ്യാവുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ടു. ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതൊക്കെ വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ സവാളയും തക്കാളിൻ്റെ ആ മിക്സൊക്കെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ആ സമയത്ത് ആ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്, മദം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിപത്തിരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അങ്ങനെ ചിക്കൻ വെന്ത് വന്നപ്പോൾ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സും കൂടെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുറുമയല്ല, നെയ്ച്ചോറുക്ക ആയതുകൊണ്ട് കുറച്ചൊക്കെ കറി വേണം. അതുകൊണ്ടാണ് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ലൂസാക്കിയെടുത്തത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.